ഹായ്, ഞാൻ റഫീഖ്, മഹാരാജ ഗോൾഡ് ഡയമൺ. കൂടെ ഉള്ളത് തസ്നയാണ്. അതെ, ഞങ്ങൾ രണ്ടുപേരും കൂടി അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തോ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ വന്നു. അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഞെട്ടാൻ റെഡി ആയിട്ടിരിക്കുക. അതുപോലുള്ള ഐറ്റംസ് വലിയൊരു അൺബോക്സിംഗ് ആണ് കേട്ടോ. നമ്മൾ എക്സിബിഷനിൽ എടുത്ത ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത്. വലിയൊരു അൺബോക്സിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇന്ന് ഒരുപാട് കളക്ഷൻ ആയിരിക്കും വന്നിരിക്കുന്നത്. നിങ്ങൾ കുത്തിയിരുന്ന് കാണാൻ റെഡി ആയിട്ടിരിക്കും. ഒന്ന് സ്കിപ്പ് ചെയ്ത് പോകണ്ട. നമുക്ക് ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന ഓരോ ഐറ്റംസും അത്രയ്ക്ക് വെറൈറ്റി ആയിരിക്കും. കാരണം നമ്മളാണ് പോയി സെലക്ട് ചെയ്ത്, അതുകൊണ്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് അറിയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയാണ്, എന്തായാലും വെറൈറ്റി ആണ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും ഇതിലേക്ക് കാണിക്കാൻ പോകുന്നത്. ഒന്നൊന്ന് ബെറ്റർ ആയിട്ടുള്ള ഐറ്റം, ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് വേറെ ജെന്റ്സിന് പറ്റിയ ഐറ്റംസും ഇതിലുണ്ട് എന്നാണ് എന്റെ ഊഹം. ജെന്റ്സിന്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, അതും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ടായിരിക്കും ഞങ്ങൾ വന്നിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ സ്വർണം വിൽക്കാനോ മാറ്റി വാങ്ങാനോ പണയത്തിലിരിക്കുന്നതായിട്ട് കാരണം ഞങ്ങളെ സമീപിക്കുക. അതുപോലെ തന്നെ വെഡ്ഡിംഗ് പാർട്ടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ടോപ്പ് ഡിസൈനർ വെഡ്ഡിംഗ് സെറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നിങ്ങളെ ഞെട്ടിക്കുന്ന കല്യാണം ഒന്നേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയും, പോയി കേരളയും കേരള വർക്ക് മേക്കിംഗ് ചാർജ് ആക ചെറിയ വ്യത്യാസത്തിൽ പോയിട്ട് കേരള എടുക്കാതെ ഡിസൈനർ ആയിട്ടുള്ള അടുത്തോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. വെഡ്ഡിംഗ് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. പത്ത് പോകാനാണെങ്കിലും ശരി, ലൈറ്റ് വെയിറ്റിൽ ഡിസൈനർ വെഡ്ഡിംഗ് സെറ്റാണ് മഹാരാജ ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, ഞാനത് എടുത്തെടുത്ത് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വെട്ട ഇടാൻ പറ്റുള്ളൂ. ഡിസൈനർ എടുത്താൽ നമുക്ക് ഓരോ ഫംഗ്ഷനും ഇടാൻ പറ്റും. വെഡ്ഡിംഗ് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഒറ്റൊരു മാലയൊക്കെ ഇടാൻ പറ്റും. ലൈറ്റ് വെയിറ്റുമാണ്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഡീറ്റെയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ അൺബോക്സിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. നല്ല കിടിലൻ അൺബോക്സിംഗ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ബോക്സ് തുറന്നിരിക്കുകയാണ്. എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന്, ഫസ്റ്റ് തന്നെ ബില്ലുണ്ട് ഇതിൻ്റെ. ഇപ്പോൾ പുറത്തുനിന്ന് എവിടെ നിന്ന് വന്നാലും നമ്മൾക്ക് ബില്ലും ക്യു ആർ കോഡും എച്ച് ഒടിയും വരാതെ ഈ സാധനം വരിയില്ല. അത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എച്ച് ഒടി തന്നെ നിർബന്ധമാണ് കേട്ടോ. നമ്മൾ ഐറ്റത്തിന് എവിടെ നിന്ന് വന്ന് ആരുടെ ഷോപ്പിലേക്ക് പോയി, എല്ലാം എച്ച് ഒടി തന്നെയാണുള്ളത്. ഞാൻ ആദ്യം തന്നെ കുറേ ഐറ്റംസ് കാണിച്ചുതരാം, നിങ്ങൾ നോക്കിയോ. ഇതെല്ലാം ബ്രേസ്ലെറ്റും മാലയാണ്. ബ്രേസ്ലെറ്റ് അല്ല, മാലകളാണ്. 10 ഗ്രാമിന്റെ നമുക്ക് നല്ല അടിപൊളി ബോയ്സിന്റെ പറ്റിയ മാലയാണ് കേട്ടോ. ഇതെല്ലാം ബോയ്സിന് ഉപയോഗിക്കാം, ജെന്റ്സിനും ഗേൾസിനും ഉപയോഗിക്കാം കേട്ടോ. ഇതിൽ നല്ല അടിപൊളി പെൻഡന്റ് ഒക്കെ ഇട്ടാലും നല്ലതായിരിക്കും. ഒരു വ്യത്യസ്തമായിട്ടുള്ള മാലകൾ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. അടുത്തത് സ്റ്റഡുകളാണ്. ജിമിക്കിന്റെ വെറൈറ്റി ആണ് കേട്ടോ. ഞാൻ എങ്ങനെ കാണിക്കും, വെറൈറ്റി ജിമിക്കുകൾ വന്നിട്ടുണ്ട്. വെറൈറ്റി ജിമിക്ക് കണ്ട, ഇതെങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ. ഇത് നോക്കണ്ടേ, ഇതിങ്ങനത്തെ സ്റ്റഡുകൾ. സ്റ്റഡിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. സ്റ്റഡിന്റെ കളക്ഷൻ ആണ് ഈ കാണിക്കുന്നത്. ഇതൊക്കെ നല്ലൊരു ഭംഗിയുള്ളതാണ് കേട്ടോ. ഈ സ്റ്റഡ് നോക്കണ്ടേ. ഇതിൻ്റെ തൂക്കം കൂടി ഞാൻ കാണിച്ചുതരാം. തൂക്കം എത്രയാണെന്ന് നോക്കട്ടെ കേട്ടോ. ഇതിലേ നോക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ നോക്കാൻ പറ്റുള്ളൂ എനിക്ക്. ഞാൻ തൂക്കം പറഞ്ഞു തരാം. ഓ, 4 ഗ്രാമേ ഉള്ളൂ കേട്ടോ. 4 ഗ്രാമിലാണ് വരുന്നത്. അത് കൊള്ളാം. 4-5, അത് കൂടുതൽ പോകുന്നില്ല. അത് കൊള്ളാം കേട്ടോ. ഈ സ്റ്റഡ് കൊള്ളാം, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇത് ഈ ഒരു സ്റ്റഡും നല്ലതാണ്. അത് എത്ര ഗ്രാമുണ്ട് കേട്ടോ. ഹാങ്ങിങ് ആയിട്ട് കിടക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പറ്റുന്ന ഒരു സ്റ്റഡ് ആണത്. ഇത് എത്ര ഗ്രാമുണ്ട്? ഇത് 4.5 ഗ്രാമുണ്ട്. കൊള്ളാം. സ്റ്റഡിൻ്റെ ഈ ഒരു രണ്ട് പാറ്റേണാണ് കൂടുതലുള്ളത്. പിന്നെ ഇത് ഇങ്ങനെ ഹാങ്ങി തൂക്കിയിടാൻ പറ്റിയ രണ്ടാം കുഴ ഉണ്ടായാലേ. ഒരു ജിമിക്കാണ്. മറ്റേ കുഴയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിരിക്കണ ത്രെഡില്ല, ചൂടിനെ കൊളുത്തും പോലെ ആയിരിക്കും. തസ്നിക്കൊക്കെ പറ്റിയാണെന്ന് തോന്നുന്നു അല്ലേ. പ്രശ്നങ്ങളൊക്കെ അത് വലുതായി വിടാറായെന്ന് തോന്നുന്നു. അടുത്ത സ്റ്റഡിന്റെ കളക്ഷൻ, ഇത് സ്റ്റഡും. ഓ, എന്ത് വെറൈറ്റി. ഇതൊരു സ്റ്റഡാണ് കേട്ടോ. ഇതാണ് എച്ച് ഒടി ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അതിലൊരു ഡിജിറ്റൽ നമ്പറൊക്കെ ഉണ്ട് അതിൽ. ഇപ്പോഴത്തെ നേരത്തെ ഹോൾമാർക്കല്ല ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഷോപ്പ് ഏതാണ് എല്ലാം ഇതുകൊണ്ട്. ഈ സ്റ്റഡ് നോക്കണ്ടേ. ഇപ്പോൾ 2 ഗ്രാമിലെ മേലുള്ള എല്ലാ ഐറ്റത്തിനും എച്ച് ഒടി ഉണ്ട് ഞങ്ങളുടെ. അത് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ഇത് നോക്കണ്ടേ, അടിപൊളിയല്ലേ. സ്റ്റഡാണ്, നല്ല ഭംഗിയുണ്ട്.
ഇതിങ്ങനെ കാണിക്കാം. ഇതെവിടെ കിടക്കട്ടെ, ഇതേ സ്റ്റഡ് സ്റ്റഡുകളാണ്. ഇത് ഈ ഒരു സ്റ്റഡ് ഇതൊക്കെ എങ്ങനെയുണ്ട്, അതിൻ്റെയൊക്കെ തൂക്കം പറയണം. ഇത് ഇന്നിങ്ങനെ തൂക്കം പറയാവുന്ന പണിയാണ്. എനിക്ക് ഒരുപാട് സ്റ്റഡുകളുടെ കളക്ഷനാണ് ഇത്. ഇതൊക്കെ തൂക്കമുള്ളതാണ്, അത് കണ്ടില്ലേ. ഇതിങ്ങനെ ഹാങ് ചെയ്തിരുന്ന സ്റ്റഡുകളാണ് വന്നിരിക്കുന്നത്. ഞാനത് മാറ്റിയാണ് സ്റ്റഡിൻ്റെ ചെറിയ രീതിയിലേ കാണിക്കുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ കാണിക്കാം. പിന്നെ ലൈറ്റ് വെയ്റ്റിൻ്റെ ലോക്കറ്റ് കണ്ടിട്ടുണ്ടോ? ഇത് കണ്ട, 1 ഗ്രാം 1/2 ഗ്രാമിൻ്റെ ലോക്കറ്റാണ് ഇതെല്ലാം. നല്ല ഭംഗിയുള്ള ലോക്കറ്റാണ്. നല്ല ഭംഗിയാണ്. 1/2 ഗ്രാം 1 ഗ്രാമിൻ്റെ ലോക്കറ്റാണ് ഇത്. ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഞാനിപ്പോൾ. തസ്നിയാ മാലോടി മാറ്റി വെച്ച എന്തൊക്കെ ഇട്ടിട്ടിട്ട് കാണിക്കാം. അടുത്തത് റിങ്ങാണ്, മോൾഡിങ്ങിൻ്റെ റിങ്ങാണ്. മോൾഡിങ്ങിൻ്റെ റിങ് ഉണ്ട്. നയിക്കണ്ട ഒന്ന് കാണിച്ചു കൊടുത്ത തസ്നി. തസ്നി പണിയടിക്കില്ല, പണ്ട് തൊട്ടതാണ്. മോൾഡിങ്ങിൻ്റെ റിങ് ഞാൻ 3 എണ്ണം കയ്യിലിട്ടുണ്ട്. ലവ് എന്ന് എഴുതിയതാണ്. ഇത് വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക. താഴെ കാണുന്ന ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാം. ഈ ലവ് എന്നൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര എൻക്വയറി ആയിരിക്കും. അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. അത് അയ്യോ എനിക്കല്ലേ അറിയാൻ പാടുള്ളൂ. പിന്നല്ലേ അതൊക്കെ അറിയാവുന്നവരോട് ചോദിച്ചു നോക്ക്, ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു നോക്ക്. പറഞ്ഞുതരും. പിന്നെ പിന്നെ ഇതൊക്കെ ഇത് ഹാർട്ടിൽ തന്നെയാണ് വരുന്നത്. പിന്നതേ എല്ലാത്തിലും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയിലാണ് കേട്ടോ ഈ മോൾഡിങ്ങിന്റെ റിങ് വരുന്നത്. ഏതാ ഈ റിങ് ഉണ്ടോ, ഇത് എനിക്ക് ഇഷ്ടമായിട്ടുള്ളതാണ്. പിന്നെ ഏതാണ്, ഒരുപാട് അതൊക്കെ ചുമ്മാ പറയണാണ്. അതൊക്കെ എനിക്കറിയാം, ഒന്നും പറയണ്ട കൂടുതലും. പിന്നെ ഇതായത് നോക്കി, ഇത് നല്ല രസമുള്ളതാണ്. തൊണ്ടേ കെട്ടിയ പോലെ ഇരിക്കുമല്ലേ. ഏതാണ് ഇതായത് നോക്ക്. പിന്നെ അതൊക്കെ അബിയുടെ അവസ്ഥയാണ് പറയണത്. നമ്മളൊന്നും അങ്ങനെയല്ല. ഇത് കണ്ടോ, എല്ലാം നല്ല വ്യത്യസ്തമായിട്ടുള്ള മോൾഡിങ് റിങ്ങുകളാണ് കേട്ടോ കാണുന്നത്. ഇക്കൊക്കെ എന്താന്ന് അറിയില്ല, ഇക്കൊക്കെ സംസാരിക്കാൻ വയ്യാണ്ടായിട്ടുണ്ട് തോന്നുന്നു. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചേക്കാണ് ഇത്, അല്ലെങ്കിൽ ആള് വിട്ടുതരാത്ത ആളാണ്. ഇതുണ്ടോ ഫ്ലോറൽ ഡിസൈൻ ഒക്കെ ആയിട്ട് ഹാർട്ട് ഹാർട്ട് തിരിഞ്ഞും മറിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ നിങ്ങൾ വീഡിയോസ് കണ്ടിന്യൂ വാച്ച് ചെയ്യുക. ഇനി അടുത്ത ഐറ്റം കാണാം. മാറ്റട്ടെ, ഞാൻ അടുത്ത ഐറ്റം ഞാൻ ഇനി പറയാം. മാറി മാറി ആയിട്ട് പറയണം. ഇതെന്താണെന്ന് അറിയാവോ, ഈ സ്റ്റഡ് അറിയാവോ? 1 ഗ്രാമിന്റെ നമ്മളെ സാനിയ മിർസയും മറ്റേ എന്താ പറയണ്ട, കണ്ടില്ലേ, കാണാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന സ്റ്റഡുകൾ കണ്ടില്ലേ, ലോക്ക് അങ്ങനത്തെയാണ്. അതിൻ്റെ തന്നെ വലിയ ടൈപ്പ് ഉണ്ട് കേട്ടോ, മുതിർന്ന ടൈപ്പും ഉണ്ട്. ഇത് കണ്ടില്ലേ സ്റ്റഡ്, സ്റ്റഡുകളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ജെ സ്റ്റഡ്, ജെ സ്റ്റഡ് ഇങ്ങനെ പ്രസ്സിങ് ഉള്ളതുണ്ട് കേട്ടോ. ഒരുപാട് പേര് തിരക്കണക്കുന്ന ഐറ്റംസാണ് ഇങ്ങനെ പ്രസ്സിങ്. ജെ സ്റ്റഡ് അത്യാവശ്യം ചോദിക്കാറുണ്ട്. ജെ സ്റ്റഡൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഊരി വെക്കാനൊക്കെ എളുപ്പമുള്ളോ. നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ 2.5 ഗ്രാം ആ റേഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ. 3 ഗ്രാം ജെ സ്റ്റഡിൻ്റെ ഭംഗി നോക്കണ്ടേ. ഒരു ക്ലാസ് ലുക്കാണ്, തറവാടിയാണ്. തറവാടികൾ ഇടുന്ന കമ്പലാണിത്. അങ്ങനത്തെ ഒരു കമ്പല. അടുത്ത മോൾഡിങ്ങിൻ്റെ പഴയ സാറന്മാരുടെ റിങ് എന്താണെന്നറിയില്ല. ഇത് ഇതുപോലെ ഒഴുക്കൻ റിങ്ങാണ്, പഴയ സാറന്മാര്. ഇത് ഇങ്ങനത്തെ ഒഴുക്കന്മാരാണ്, പഴയ സാറന്മാരും ടീച്ചർമാരൊക്കെ ഉപയോഗിക്കുന്ന റിങ് എന്നാണ് ഞാൻ പറയാറുള്ളത്. മോൾഡിങ്ങിൻ്റെ ഒന്ന് കാണിച്ചു കൊടുത്തത് സ്നേഹ. മോൾഡിങ്ങിൻ്റെ ജെൻസിൻ്റെ റിങ്ങാണിത്. ജെൻസിൻ്റെ റിങ്ങിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നതിലും നല്ല കഥ തന്നെയാണ്. എന്തായാലും കണ്ടു നോക്കുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് മേടിച്ചൊക്കെ കൊടുക്കുക കേട്ടോ. നല്ലൊരു പ്രത്യേകമായിട്ടൊരു ഇഷ്ടമുണ്ടാവും ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ. നല്ല ഫിനിഷിംഗ്, ഇതായി ഒരു റിങ് നോക്കി നല്ല ഫിനിഷിംഗിലല്ലേ. ഇത്ര നാളായിട്ട് എനിക്കൊന്നും മേടിച്ചു തന്നിട്ടില്ലല്ലോ. വാങ്ങിച്ചു തന്നാൽ അത് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ തന്നെ സൂക്ഷിക്കണം. വാങ്ങിച്ചു തന്ന സാധനക്കാകെ സൂക്ഷിക്കുന്നതിലും നന്നായിട്ട് ഞാൻ ഞാൻ എടുത്തു വെക്കേണ്ടി വരും ഓർമ്മക്കായിട്ട്. ജെൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് കണ്ട. സംഭവം നോക്ക്, നല്ല ഭംഗിയില്ലേ നോക്കി. ജെൻസ് ഈ ഒരു വളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിട്ട് കാണ്ടാത്തന്നെ ആളുകളുണ്ടല്ലേ.
പൊടിയല്ല നല്ല പയ്യല്ലേ അത്രക്ക് നല്ല ഇതാണ് സംഭവം ഇതൊക്കെ ഇട്ട് ചെക്കന്മാരെ വിട്ട് കഴിഞ്ഞാൽ ചെക്കന്മാരുടെ പേരിൽ നിങ്ങളൊരു കണ്ണ് വേണം അല്ലെങ്കിൽ ചെക്കന്മാരെ കൊത്തിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് പിന്നെ ഇതിട്ട് ആരും മേടിക്കയില്ല മേടിപ്പിക്കയില്ല ചെക്കന്മാര് മേടിക്കുമല്ല പിന്നെ ഇതൊന്നും കടുത്ത് ഞങ്ങൾക്കും ചെങ്ങണ്ടേ ചെക്കന്മാർക്ക് പറ്റിയ ഐറ്റംസ് ആണ് ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ 12-16 അങ്ങനെയുള്ള അടിപൊളി പുലിനാഗം പോലത്തെ പുലിനാഗമല്ല കേട്ടോ പുലി പുലിയല്ലേ പുലിയാണ് സിംഹത്തലയുണ്ടോ സിംഹത്തലയാണ് സിംഹമാണ് ഇത് മറ്റേ ഗരുഡൻ അല്ലേ ആ ഒരു ഇതിലാണ് വരുന്നത് ഇത് ഇതും ജെൻസിന്റെ തന്നെയാണോ എനിക്ക് മനസ്സിലാവില്ല ഒരു കാകപ്പാട് ഒരു കൺഫ്യൂഷൻ ഇതും ജെൻസിന്റെ തന്നെയാ ജെൻസിന്റെ കളക്ഷൻ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ജെൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ജെൻസിനെ പരിഗണിക്കണില്ല എന്നൊരു പരാതി അപ്പൊ റിങ്ങ് സ്റ്റാൻഡ് അതുപോലെ എന്താണ് ബാംഗിള് അതുപോലെ തന്നെ കൈ ചെയിൻ ഇത് മൂന്നും വന്നിട്ടുണ്ട് അതുപോലെ മാലയും വന്നിട്ടുണ്ട് കേട്ടോ ജെൻസിന്റെ ഞാൻ വേറൊരു വള എന്ന് പരിചയപ്പെടുത്തി ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന ഒരു വള 10 ഗ്രാമില് എപ്പോഴും ലെയറിൽ വരാറുണ്ട് അതായത് നോക്കിയാൽ മൂന്ന് ഡിഫറെന്റ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഇതാ ഇതുണ്ടോ അതിങ്ങനെ തുറന്നിട്ട് നമ്മൾ കയ്യിലിട്ട് കൊടുക്കുക അതായത് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതാണോ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ബാംഗിളാണ് കേട്ടോ അത് മൂന്നിൻ്റെ ഡീറ്റെയിൽ പ്രത്യേകിച്ച് ഇനി കാണിക്കാനില്ല അതായതാണ് മൂന്ന് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അനക്കത് പിടിച്ചൊന്ന് കാണിച്ചു കൊടുത്തു ഓക്കെ ഓക്കെ പെർഫെക്റ്റ് ഓക്കെ ഇനി അടുത്തത് ജെൻസിന്റെ തന്നെയാണ് ഇത് എത്രയാണ് ഇപ്രാവശ്യം ജെൻസിന്റെ നന്നായിട്ട് ഐറ്റംസ് എടുത്തിട്ടുണ്ട് ജെൻസ് പരാതി തളയായിട്ടും വളയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ഇതൊക്കെ നമ്മുടെ കുഞ്ഞുമക്കളിട്ട് എന്താ ക്യൂട്ട് അടിപൊളി ആയിട്ടാണ് ഇതൊക്കെ ഇതാണ്ടോ ബാംഗിളായിട്ട് ഉപയോഗിക്കാം ഇതുപോലെ തന്നെ സെറ്റായിട്ട് എടുത്താലും നമുക്ക് തളയായിട്ടും യൂസ് ചെയ്യാം നോക്കണ്ട അവർക്ക് പറ്റിയ റിങ് നോക്കണ്ടേ കണ്ടോ ഇതുപോലെ ഒരു ഒരേപോലെ എടുത്താലും നമുക്ക് തളയായിട്ട് യൂസ് ചെയ്യാം അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നിങ്ങൾ വീഡിയോ കാണുക ഓക്കെ ഇതൊക്കെയാണ് മാച്ച് ആയിട്ട് വരുന്ന കുറച്ച് റിങ്സ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതാ ഇതൊക്കെ വെടിച്ചില്ല കളക്ഷനാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ഐറ്റംസ് ആണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഫ്രീ ഐറ്റം എന്നാണ് നോക്കട്ടെ കേട്ടോ ആംഗ്ലറ്റ് ആണ് ഇവിടുത്തെ പരസ്പരത്തിന്റെ ഭംഗി കണ്ടു കേട്ടോ നല്ല ഞാൻ പറഞ്ഞത് ഈ ഒരു മാലയൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയാണെന്ന് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഇടാം ഒരു 4 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് അതിൽ ചെറുതിടാം പക്ഷേ അത് മുതൽ നമ്മൾ വലിയവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന മാലകൾ എല്ലാത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് ഇതിലൊന്നൊന്ന് ഡിഫറെൻ്റ് ആണ് എല്ലാം ഒരുപോലെ അല്ല വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല രസമുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞങ്ങൾ ഈ ചാനൽ കണ്ടിന്യൂ വാച്ച് ചെയ്യുക അതുപോലെ പിന്നെ വരുന്നത് ഇത് ബോക്സ് ചെയിന ഇതൊരു നെക്ലസ് ആണ് ഈ വന്നിരിക്കുന്നത് നമുക്കിപ്പോ ഈ പെൻഡന്റ് ഇപ്പൊ നമ്മൾ കാണിച്ചില്ലേ 1 ഗ്രാമിൽ താഴെയുള്ള തുടങ്ങി കാണിച്ചു ആ പെൻഡന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 5 പിടി 6 പിടി 7 പിടി വരെ ഉണ്ടെന്നോ 6 പിടി വരെ അല്ലേ 5 പിടിയും വരുന്നുണ്ട് കുട്ടികൾക്ക് പറ്റിയതൊക്കെ ആയിട്ടുള്ള നല്ല ചെയിൻ ആണ് ഈ വന്നിരിക്കുന്നത് പ്ലെയിൻ ചെയിൻ 8 ഗ്രാമിന്റെ നെക്ലസ് 7 ഗ്രാം 8 ഗ്രാം 8 ഗ്രാമിന്റെ നെക്ലസ് ആണിത് ഇതുണ്ടോ ബോൾ വെച്ചിട്ട് നല്ലൊരു മാലയാണിത് അതിന്റെ ഫിനിഷിംഗ് വെക്കണ്ട അനക്കാത് പിടിച്ചോ അനക്കാത് പിടിച്ചാലേ ഉള്ളൂ അതിന്റെ ഫിനിഷിംഗ് കിട്ടും അറിയാൻ പറ്റുള്ളൂ അറിയാൻ പറ്റുള്ളൂ തസ്നി വെളിച്ചപ്പാട് തുള്ളം പോലെയാണ് ഇവിടെ നിന്ന് കയ്യെ കിടന്നത് ഇങ്ങനെ കിട്ടിയ അവസരത്തിൽ ഒരു പോസ്റ്റിലേക്ക് ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ് ഞാൻ കിട്ടിയ അവസരമാണ് പാമ്പിനെയാണ് നീ നോവിച്ചു വിട്ടതെന്ന് മറക്കണ്ട വിഷപ്പാമ്പിനെയാണ് നോവിച്ചു വിട്ടതെന്ന് മറക്കണ്ടെന്ന് നീർക്കോലി എപ്പോഴാണ് വിഷപ്പാമ്പായത്
നേർക്കൂലി കടിച്ചാൽ അത്തായം മുടങ്ങുന്ന കേട്ടല്ലോ കേൾക്കുക. അതാ ഞാൻ എക്കുന്നില്ല. അതായത് നോക്ക്, ഇതൊരു ഒരു ബോളിലോട്ട് ഇത് കെട്ടുപിടിച്ച് കിടക്കാണ്, ബോക്സ് ചെയിനാണ്. ഈ ബോക്സ് ചെയിനിൽ ഇത് കണ്ടോ, ഒരു ബോള് മാത്രം വന്നേക്കുന്നതാണ്. ഇതൊരു ഒരു ആറ് മാല ഉണ്ടോ, ഒരു ഒറ്റ മാല അല്ല, സിമ്പിൾ ബോക്സ് ചെയിനിൽ ഒരു ബോൾ വന്നേക്കുന്നത്. അതാ അങ്ങനെ ഇരിക്കും, നല്ല രസമല്ലേ. ഇത് കെട്ടുപിടിച്ച് കെട്ടുമാറ്റാൻ നിന്നാൽ ഇന്ന് വീഡിയോ കഴിഞ്ഞ് പോലെ ഉണ്ടാവില്ല. ആ വള ജസ്റ്റ് ഒന്ന് കാണിച്ചേക്ക്. ഈ വള നിങ്ങൾ എൻക്വയറിയുള്ളവരുണ്ട്, നിങ്ങൾക്ക് കിട്ടാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ബാങ്ക് ബാങ്കിൽ ഇതിൻ്റെ എല്ലാ ഇതും വന്നിട്ടുണ്ട് കേട്ടോ, വൈറ്റും റോസും സിൽവറും ഒക്കെ ആയിട്ട്. പിന്നെ അതായത് ഒരു ലെയറും തുടങ്ങി ആറ് ലെയർ വരെയുള്ള, അല്ല അഞ്ച് ലെയർ വരെയുള്ള ബാംഗിൾ കൽഗാരോ കളക്ഷൻ വന്നിട്ടുണ്ട്, റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കസ്റ്റമറൊക്കെ എന്നോട് ചോദിച്ചതാണ്. ഇതിലൊരു ലോക്കറ്റ് ഞാൻ ഇട്ടേക്കുന്ന കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് ചോദിച്ചതാണ്. ഇതിൻ്റെ തന്നെ സ്റ്റഡ് ഉണ്ടായിരുന്നു, സ്റ്റഡ് നമ്മൾ എടുത്തില്ല. കാരണം സ്റ്റഡ് അത്ര ഉപയോഗിക്കുമെന്ന് എനിക്കൊരു ഡൗട്ട്. പക്ഷേ ഈ ഒരു പെൻഡൻറ്റ് വേണ്ടോ, അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നേരത്തെ മുന്നിൽ കാണിച്ചൊരു ആണുങ്ങളുടെ മാലയാണെന്ന് പറഞ്ഞ് കാണിച്ചില്ലേ, ജെൻസിൻ്റെ, അതിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. നമുക്ക് ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റുന്ന പെൻഡൻറ്റാണ്. പിന്നെ വരുന്നത് ഇതാ ബ്രേസ്ലെറ്റ് ആണ്. അത്യാവശ്യം കുറച്ച് വെയിറ്റിലൊക്കെ ചില ചിലർ വരുമ്പോഴത്തേക്ക്, എല്ലാവർക്കും ലൈറ്റ് വെയിറ്റ് തന്നെയല്ലോ, ചിലർക്ക് കുറച്ച് വെയിറ്റിലൊക്കെ എടുക്കാനായിരിക്കും ഇഷ്ടം, ഒരു വെയിറ്റിലാണ് ഇടുള്ളൂ, അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ അവർക്ക് പറ്റുന്ന കുറച്ച് ബ്രേസ്ലെറ്റ് ആണ് ഈ കാണിക്കുന്നത്. അടുത്തത് ഞാൻ കാണിക്കുന്നത് ബാംഗിൾ ആണ്, ലൈറ്റ് വെയിറ്റ്, നല്ല ഭംഗിയാണ്. വെയിറ്റ് വെയിറ്റ് ബാംഗിൾസ് ആണ് ഇത്. ഇത് നമ്മുടെ മൂന്ന് ലെയർ മുതൽ എട്ട് ലെയറോ, എത്ര ലെയറാണ്, അല്ല 9 ലെയർ വരെ വന്നിട്ടുണ്ട്. ഇത് 3 ലെയറാണ്, 6 ഗ്രാം, 10 ഗ്രാം, 12 ഗ്രാം, 16 ഗ്രാം, അങ്ങനെ 9 ലെയർ വരെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഡിഫറെൻ്റ് ലെയേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഐറ്റംസൊക്കെ ആരെങ്കിലും ഓൺലൈൻ വഴി ചോദിച്ചിട്ടോ അങ്ങനെയെല്ലാം കിട്ടാത്തവരുണ്ടെങ്കിൽ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ബാങ്കിൽ ഇപ്പോൾ ആ 2 ലെയർ കാണിച്ചില്ലേ, അതിൽ തന്നെ നല്ലൊരു സ്റ്റോൺ വെച്ചിട്ട് ഞാൻ ഈ ഒരു മോഡൽ എടുക്കുന്നത്. നല്ല സിമ്പിളായിട്ട് തേക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അത്. ഡീറ്റെയിൽ കിട്ടുന്നുണ്ടോ? ആ പിന്നെ ഇതൊക്കെ 1 ലെയറിൽ വരുന്ന, അതായത് ഇപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാട്ടോ ഒരു കളർ ഇതോടുകൂടി വരുന്നുണ്ട്. ഇനാമൽ പോലെ തന്നെ, ആ പെയിന്റിംഗ് അല്ല, പെയിന്റിംഗ് ആണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ആ പെയിന്റിങ്. അതിൽ ഏറ്റവും ഭംഗി ഇതാണ്, ഭംഗിയായിട്ട് വന്നിരിക്കുന്നതായ ഒരു ഫ്ലവറിൽ വരുന്ന ഒരു, അത് ചെറിയ വെയിറ്റ് ഉള്ളൂ കേട്ടോ, അതിന് വെയിറ്റ് വരുന്നില്ല. പറഞ്ഞേക്കാം 6 ഗ്രാം ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. 6 ഗ്രാം പോലും ഇല്ല, 5 ഗ്രാം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ അടിപൊളി, അടിപൊളിയാണ്. പിന്നെ ദേ വരുന്നത് ഇതൊക്കെ നല്ല ഐറ്റമാണ്. പിന്നെ നമ്മുടെ മെയിനായിട്ട് ഇതാ ഇതുപോലെ സ്ക്രൂ ബാംഗിൾസ്, ഇതാ ഇതിൻ്റെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള വന്നിട്ടുണ്ട്. അപ്പം എപ്പോഴും ചോദിക്കാറുള്ള ഐറ്റംസ് ആണ് ഇതിൻ്റെയൊക്കെ. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യുക. റീസ്റ്റോക്കാണ് ഈ കാണിക്കുന്ന, നല്ല റീസ്റ്റോക്കാണ് കേട്ടോ. അടുത്തത് ഒരു മാല ഞാൻ കാണിക്കാൻ വന്നത്, ഇത് നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയുള്ള മാലയാണ്. നമ്മൾ നേരത്തെ കാണിച്ചത് ഗോൾഡൻ ഗോൾഡൻ ചെയിനും ഗോൾഡൻ ബോൾസും ആയിരുന്നു. ഇത് സിൽവർ ചെയിൻ വന്നിട്ട് അതിൽ ഗോൾഡൻ ബോൾസ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞുമക്കൾക്കും വലിയവർക്കൊക്കെ നല്ല ഭംഗിയുണ്ട്. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കഴുത്തിൽ വെച്ച് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന പോലെയല്ല, കഴുത്തിലിട്ട നല്ല ഭംഗിയുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ കാണിച്ച ഐറ്റംസ് ആണ്, കാണിക്കുന്നില്ല. കുറേയൊക്കെ നമ്മൾ കാണിച്ച ഐറ്റംസ് ആയതുകൊണ്ടിട്ട് നമ്മൾ കാണിക്കുന്നില്ല. വീഡിയോസ് കണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ഇതുണ്ടോ നമ്മുടെ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഈ ലോക്കിന്റെ. ഇത് നമുക്ക് കുഞ്ഞുമക്കൾക്ക് ആംഗ്ലറ്റ് ആയിട്ട് രണ്ടെണ്ണം എടുത്ത് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ബ്രേസ്ലെറ്റ് ആയിട്ട് ഒരു 3 ഗ്രാം ഒക്കെ വരുള്ളൂ കേട്ടോ. 3 ഗ്രാം ഒക്കെ ഒരെണ്ണം ഞാൻ തൂക്കി കാണിക്കട്ടെ. ഇത്രയും കൊണ്ട് നിർത്താം, കുറേ നേരമായി.
കാണിക്കാണ്ട് ഇത്ര ഇതൊക്കെ നേരത്തെ കാണിച്ചു. ഇതായിട്ടാ നമ്മള് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റും. ഇതാണ് ഏറ്റവും നല്ലൊരു 16 grams ഉള്ളൂ കേട്ടോ. ഇത് ഇതിന്റെ വെയിറ്റ് എന്ന് പറയണം 2 pounds അടിപൊളിയാണ് കേട്ടോ. ഇത് ഇലക്ട്രോഫോമിംഗ് എന്ന് പറയും, ഉള്ളു പൊള്ള. ഇത് കണ്ട രണ്ട് ഹോളുണ്ടാവും, ഇതിന് ഹോളുണ്ടാവും ഇതിൻ്റെ അകത്ത്. ഇത് കണ്ട ഇലക്ട്രോഫോമിംഗ് എന്ന് പറയും. ഇതിൻ്റെ വെയിറ്റ് ഇതിൽ നോക്കാൻ പറ്റിയില്ല. ഇതൊരു 18 grams ഉണ്ട്. ഇതൊരു 16 grams ഉണ്ട്. ഇതിലൊരു ബീഡിംഗ് ഒക്കെ പോയിട്ടുണ്ട്. ആ പെയിന്റിംഗ് ആട്ടോ പോയിക്കണം. എന്റെ കയ്യിൽ എന്റെ കയ്യില് വളയൊന്നും കയറി എന്റെ കയ്യിലൊന്നും വള കയറിയ കല്യാണത്തിന് നീ പോയാണെങ്കിൽ അല്ലേ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അടിപൊളി വെറൈറ്റി വീഡിയോസാണ് എല്ലാ ദിവസവും വന്നിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വെറൈറ്റി എന്ന് വെച്ചാൽ മഹാരാജയാണ്. അതൊരു രക്ഷയില്ലാത്ത കളക്ഷൻ ആയിരിക്കും ഞങ്ങൾക്ക്. ഉറക്കം കളയും, ഉറക്കം കളഞ്ഞ് ആ ഉസ്താൻ്റെ അടുത്ത് മന്ദിരിക്കേണ്ടി വരും. ആരോ പറഞ്ഞു ചങ്ങനാശ്ശേരി എന്ന് വിളിച്ച് ഞങ്ങൾ എൻ്റെ ഉറക്കം പോയി ഞങ്ങൾ ഉസ്താനെ കൊണ്ട് മന്ദിരിപ്പിച്ചെന്ന് പറയും ഉറക്കം കളഞ്ഞിട്ട്. അത്ര ഐറ്റംസ് അപ്പൊ ഓക്കെ അല്ലേ. കളക്ഷൻ എല്ലാം കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഐറ്റംസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ കുത്തിയിരുന്ന് കണ്ടെങ്കിലും ഞെട്ടിക്കുന്ന ഐറ്റംസ് അല്ലേ വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ എന്താ പറയേണ്ടതെന്ന് അറിയാൻ പറ്റില്ല, അത്ര ഫിനിഷിംഗ് ആണ്. ഞാൻ ഐറ്റംസ് എപ്പോഴും പറയുന്നില്ലേ, നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, അവിടെ ബോംബെയിലെ ഐറ്റംസ് ഉണ്ട്. ബോംബെയിലെ ഐറ്റംസ് എല്ലാം ഫിനിഷിംഗ് ഐറ്റംസ് ആയിരിക്കും വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ വേറെ എന്താ അതിൻ്റെ പേര്? തസ്നി എന്താ? ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിപൊളി ഐറ്റംസ് തന്നെയല്ലേ കണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഐറ്റംസ് കാണാൻ നിങ്ങൾ കണ്ടിന്യൂസ് വീഡിയോ വാച്ച് ചെയ്യുക. ഇതൊക്കെ ഓൺലൈനായിട്ട് ഇതിലൊക്കെ ചെറിയ ഐറ്റംസ് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ ഒന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാം, അതുപോലെ ഷോപ്പിൽ വന്നോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി കിടലൻ വീഡിയോ വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.